ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓൾ ഇൻ വൺ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണക്കം തന്നെ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ടോപ്പിക്കും ഏകദേശം ലോക്ക്ഡൗൺ റിലേറ്റഡ് തന്നെയാണ് നമ്മളിപ്പോൾ വീട്ടിൽ ലോക്കായിരിക്കുന്ന പോലെ നമ്മുടെ വാഹനങ്ങളൊക്കെ വീട്ടിൽ ലോക്കായിരിക്കുമല്ലോ വണ്ടിയൊന്നും പുറത്തു പോകുന്നുണ്ടാവില്ല നമ്മൾ പുറത്ത് അതെങ്ങനെ വണ്ടി പോവുക അങ്ങനെ വാഹനങ്ങൾ കുറേ കാലം നിർത്തിയിടുമ്പോഴാവുന്ന ബുദ്ധിമുട്ടുകളും അതിപ്പോൾ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും നമുക്ക് ലോക്ക്ഡൗൺ സമയത്ത് എങ്ങനെ സേഫ്റ്റി ആക്കിയിട്ട് വണ്ടി നിർത്താം അധികം കംപ്ലയിൻസ് ഒന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് വണ്ടി സേഫ്റ്റി ആയി നോക്കാം എന്ന് പറയുന്ന കുറച്ച് ട്രിപ്പുകൾ അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ആദ്യം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ മിക്കവാറും വീഡിയോകളിലൊക്കെ വണ്ടിയുടെ അവസ്ഥ ഇപ്പോൾ ഇത് തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ പോർച്ചിലാണെങ്കിൽ തന്നെ വണ്ടി ഇങ്ങനെ നിർത്തിയാൽ മതിയോ ഇത്രയും ദിവസം വണ്ടി എടുക്കാതിരിക്കുമ്പോൾ ഇങ്ങനെ നിർത്തിയാൽ മതിയോ എന്നാണ് നമ്മൾ ആദ്യം പറയുന്നത് ഒരു കാരണവശാലും ആരും ബൈക്കാണെങ്കിലും കാറാണെങ്കിലും തന്നെ ഇങ്ങനെ കവറിട്ടിട്ടും ഒരാഴ്ചയിൽ കൂടുതലൊന്നും വണ്ടി എടുക്കാതെ ഒരേ സ്ഥലത്ത് തന്നെ നിർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക അതിപ്പോൾ കാർ പോർച്ചിലാണെങ്കിൽ തന്നെ ഇങ്ങനെ ലോങ് ടൈം നിർത്താതിരിക്കാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിശല്യം തന്നെയാണ് മുമ്പ് അനുഭവമുള്ള ആൾക്കാരുണ്ടാവും ഞാനിപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്ന ഇൻഡസ് മോട്ടോർസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് എലി കാരണം ഒരുപാടുണ്ടായ ബുദ്ധിമുട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ട് വയറിങ് എലി കടിച്ചിട്ടും അതിനകത്ത് വണ്ടിക്കകത്ത് എലി കയറിയിട്ടും സ്മെല്ലും അങ്ങനെ ഒരുപാട് 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 ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെയൊക്കെ മെയിൻ കാരണം തന്നെയാണ് വണ്ടി കൂടുതൽ എടുക്കുന്നില്ല കവറിട്ട് വെക്കുകയാണ് പോർച്ചിൽ തന്നെ നിർത്തിയിടാണ് അതിൻ്റെയൊക്കെ മെയിൻ പ്രോബ്ലം കൊണ്ടാണ് ഈ എലി വണ്ടിക്കകത്ത് കയറാനുള്ള മെയിൻ ചാൻസ് ഇത് കേട്ട ഉടനെ എല്ലാവരും കൊണ്ട് എലിവിഷം വണ്ടിക്കകത്ത് വെക്കരുത് ദയവ് ചെയ്തിട്ട് അത് കൂടുതൽ പണിയാവുള്ളൂ കാരണം ആ വിഷം തിന്ന് എലി വണ്ടിക്കകത്ത് എങ്ങനെ ചത്തുപോയാൽ എട്ടിൻ്റെ പണി കിട്ടും അതല്ലെങ്കിൽ പിന്നെ എലിൻ്റെ പ്രശ്നം ഒഴിവാക്കാൻ എന്താ വഴി അതിന് മെയിനായിട്ട് വണ്ടി എടുക്കുക വണ്ടി നിങ്ങൾ ഒരേ സ്ഥലത്ത് ആഴ്ചകൾ തോറും നിർത്തിയിടാതിരിക്കുക കവറിട്ട് വെക്കുന്ന വണ്ടിയാണെങ്കിൽ തന്നെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ കവറൊന്ന് മാറ്റുക കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് അതിനുശേഷം എടുത്തിടുക പിന്നെ അതല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മളിപ്പോൾ പോർച്ചിലൊക്കെ നിർത്തുന്നെങ്കിൽ ഒരു ലൈറ്റൊക്കെ വണ്ടിയുടെ താഴേക്ക് വെളിച്ചം കിട്ടുന്ന പോലെ ഒരു ലൈറ്റൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഐഡിയാസ് ഉണ്ട് പിന്നെ എലിപ്പെട്ടിയൊക്കെ വണ്ടിക്ക് പുറത്തൊക്കെ വെക്കാം എലിപ്പെട്ടി വെക്കാം അതേപോലെ തന്നെ നമ്മളിപ്പോൾ ബിഗ് ബസാറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഒരു സ്റ്റിക്കറുണ്ട് ഗമ്മുള്ളത് അത് നമുക്ക് വണ്ടി ചോട്ടി വെച്ച് കഴിഞ്ഞാൽ എലി കയറുകയാണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ സ്റ്റിക്കറുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം പിന്നെ ഈ പുകയില മൂക്കുപിടിയൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അത് എത്രത്തോളം ഫലപ്രദമാണെന്ന് അറിയില്ല അത് ചെയ്യുന്നുണ്ട് ഏറ്റവും നല്ല ഓപ്ഷൻ വണ്ടി മാറ്റിയിടൽ തന്നെയാണ് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക നമ്മൾ നിർത്തിയിട്ട് നടന്ന് മാറ്റിയിടുക അതേപോലെ ഈ ലൈറ്റ് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ് ആ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ എലിശല്യം അല്ലാതെ പിന്നെ നമ്മുടെ വണ്ടിക്ക് വരാൻ പറ്റിയൊരു കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് പ്രോബ്ലമാണ് ഒരു മാസമൊക്കെ നിർത്തിയിരുമ്പോൾ വണ്ടി പിന്നെ സ്റ്റാർട്ടാകുന്നില്ല അങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ ഉണ്ടാവും ഈ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടാകാനുള്ള മെയിൻ രണ്ട് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എലിശല്യം തന്നെയാണ് വയറിങ് എലി അടിക്കുക ഫ്യൂവലിൻ്റെ ഹോസ് എലി അടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് സ്റ്റാർട്ടിങ് പ്രോബ്ലം വരാം പിന്നെ രണ്ടാമത്തെ കേസ് ബാറ്ററി ഈ എലിശല്യം ബാറ്ററി അല്ലാതെ വേറെ ഇപ്പോൾ ഒരു മാസം നിർത്തിയിടുന്ന വണ്ടിക്ക് സ്റ്റാർട്ടിങ് പ്രോബ്ലം വരാനൊന്നുമില്ല പിന്നെ അടുത്ത പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ റസ്റ്റ് പിടിക്കുന്നൊരു പ്രശ്നം ഉണ്ടാവും കാരണം ഈ കവറിട്ട് വെക്കുന്നത് അല്ലെങ്കിൽ നിർത്തിയിട്ടുന്ന വണ്ടികൾ തുരുമ്പ് പെട്ടെന്ന് കയറാനുള്ളൊരു ചാൻസ് ഉണ്ടാവും പിന്നെ മഴക്കാലം കൂടെ ആകുമ്പോൾ തുരുമ്പുണ്ടാകാനുള്ള ചാൻസ് കൂടും അതിന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ കവർ മാക്സിമം രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ കവറൊന്ന് മാറ്റിയിടുക കുറച്ച് നേരം കവർ ഇല്ലാതെ ഇട്ട് വെച്ചിട്ട് അതിനുശേഷം കവർ എടുത്തിടുക പിന്നെ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്സുകൾക്ക് വരുന്ന ഡാമേജാണ് ഇതിപ്പോൾ വെയിൽ കൊള്ളുകയാണെങ്കിൽ ബോഡിയിൽ വരുന്ന ഡാമേജ് അതേപോലെ തന്നെ ഒരേ സ്ഥലത്ത് നിർത്തിയിടുമ്പോൾ ടയറിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നമ്മൾ ടയറൊക്കെ ഒരേ സ്ഥലത്ത് കുറേ കണ്ടിന്യൂസ്ലി നിർത്തിയിടുമ്പോൾ ടയർ ബൾജ് ആവാനും അല്ലെങ്കിൽ അത് ബലം കുറയാനൊക്കെ ചാൻസ് ഉണ്ട് ടയറിൻ്റെ അപ്പോൾ അതിനും ഒരു ഓപ്ഷൻ തന്നെ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിടുക ടയർ റൊട്ടേറ്റ് ചെയ്തിടുക എന്നുള്ളതാണ് അതിനുള്ളൊരു ഓപ്ഷൻ അതുപോലെ തന്നെ ഈ ഒരു മാസത്തോടെ നിർത്തിയിടുമ്പോൾ വണ്ടി ബ്രേക്കൊക്കെ ചെക്ക് ആവാൻ ചാൻസ് ഉണ്ട് വണ്ടി നീങ്ങാത്തൊരവസ്ഥ വരും അതുകൊണ്ട് ആരും ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്താതിരിക്കുക വണ്ടി ഈ ലോങ് ടൈം നിർത്തുമ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്താതിരിക്കുക മാക്സിമം ഗിയറിലിട്ട് നിർത്തുക അല്ലെങ്കിൽ കട്ടയിൽ എന്തെങ്കിലും വെച്ച് നിർത്തുക മാക്സിമം ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കാൻ നോക്കുക ഒരു മൂന്നാല് ദിവസം കൂടുമ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ തന്നെ നമുക്ക് പാതി പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും ഈ എലിശല്യം ഉൾപ്പെടെ പാതി പ്രശ്നങ്ങൾ വണ്ടി സ്റ്റാർട്ടായാൽ തന്നെ ഒഴിവായി കിട്ടും ഇപ്പോൾ നാല് ദിവസം കൂടുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്ത് അപ്പം തന്നെ ഓഫ് ചെയ്യരുത് സ്റ്റാർട്ട് ചെയ്തൊരു അഞ്ച് മിനിറ്റ് ഐഡിയയിലിട്ടിട്ട് അതിനുശേഷം ഓഫ് ചെയ്യുക പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബോണറ്റ് തുറന്ന് നോക്കുക ഏതെങ്കിലും വയറിങ് എന്തെങ്കിലും എലി കടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ ഹോസ് എന്തെങ്കിലും എലി കടിച്ചിട്ടുണ്ടോ നോക്കിയിട്ട് ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് മാത്രമല്ല ചിലപ്പോൾ വീട്ടിൽ പൂച്ചയോ നായകോ ഉള്ളതാണെങ്കിൽ വണ്ടി എടുക്കുന്നില്ല എന്ന് കണ്ടാൽ വണ്ടിൻ്റെ അടിയിലോ എഞ്ചിൻ റൂമിനകത്ത് ഇരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഇനിയിപ്പോൾ വണ്ടി വീട്ടിലില്ല അല്ലെങ്കിൽ മൂന്നാല് ദിവസം കൂടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ ആ ബാറ്ററി വരെ കൊണ്ട് ഡിസ്കണക്ട് ചെയ്ത് വിടുക
കാരണം നിങ്ങളിപ്പോൾ ഒരു മാസം കഴിഞ്ഞ് വന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാറ്ററി ചിലപ്പോൾ സ്റ്റാർട്ട് ആവണമെന്നില്ല. വീക്കുള്ള ബാറ്ററി ഒക്കെ ആണെങ്കിൽ രണ്ട് ദിവസം സ്റ്റാർട്ട് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ വീക്കായി പോവും. അതുകൊണ്ട് ബാറ്ററി ഡിസ്കണക്ട് ചെയ്തില്ല. ഇനിയിപ്പോൾ വണ്ടി പെട്ടെന്ന് പുറത്തെടുക്കുകയാണെങ്കിൽ തന്നെ വണ്ടി ഇത്ര ദിവസം നിർത്തിയിട്ടിട്ട് എടുത്തതും പെട്ടെന്ന് എ സി ഒന്നും ഇടരുത്. ഗ്ലാസ്സൊക്കെ ഒന്ന് തുറന്ന് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എ സി ഇടാൻ നോക്കുക. കാരണം ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതേപോലെ ചിലപ്പോൾ എലി എന്തെങ്കിലും പെട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങൾ വരും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് അതൊക്കെ നോക്കിയിട്ട് വണ്ടി എ സി ഇടും, യൂസ് ചെയ്യുകയും ചെയ്യുക. പിന്നീട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് സാനിറ്റൈസൊക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിന് വണ്ടി നന്നായി സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വണ്ടി നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റും. കറക്റ്റ് ടൈമിൽ സർവീസ് ചെയ്യുക, നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെ ക്ലിയർ ആയിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ വണ്ടിക്ക് ഫോർ വീലറാണെങ്കിലും ടു വീലറാണെങ്കിലും നല്ല രീതിയിൽ ലൈഫ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുക, വണ്ടിയൊക്കെ സേഫായി നോക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലോക്ക്ഡൗൺ സമയത്ത് ഗുണമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു ടോപ്പിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, ദിസ് ഈസ് സൈനിങ് ഔട്ട്, ഓൾ ഇൻ വെൽ, ബൈ.